ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഈ ട്രൗസറിന്റെ ഫ്രണ്ട് പാറ്റേണും ബാക്ക് പാറ്റേണും ചെയ്തു കഴിഞ്ഞു അതുകൂടാണ് ഇനി ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ആവശ്യമായിട്ടുണ്ട് അതായത് നമ്മൾ ബാൻഡ് ചെയ്തിട്ടില്ല ബാൻഡിന്റെ നീളം നോക്കണം അപ്പോൾ നമ്മൾ ബാൻഡിന്റെ നീളം വീതി നമ്മൾ നോക്കിയതാണ് ബാൻഡിന്റെ നീളം നോക്കുന്ന സമയത്ത് അലവൻസോട് കൂടി ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ മൊത്തത്തിൽ ബാൻഡ് എത്രയാണ് വരുന്നതെന്ന് നോക്കുക ഇപ്പോൾ ബാൻഡ് ഒരു 25 കാലാണ് ഉള്ളത് കൂടാണ്ട് ഇവിടെ ഫിനിഷ് ചെയ്യാനും അതേപോലെ ഇപ്പുറത്തെ ഫിനിഷ് ചെയ്യാനും കൂടിയാണ് നമ്മൾ വെട്ടേണ്ടത് അപ്പോൾ 25 കാലുള്ളതിന് നമുക്കൊരു 26 അല്ലെങ്കിൽ 26.5 എങ്കിലും തുണി നമ്മൾ കരുതണം വീതി പറഞ്ഞിട്ടുണ്ട് ഇവിടെ കിട്ടുന്ന വീതി 1/4 1/4 അതേപോലെ ഈ സൈഡ് വേറെ തുണിയാണ് വെച്ചിരിക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ തുണി തന്നെ വെക്കാം 1/4 അപ്പോൾ ഇവിടെയും ഒരു 1/4 കണക്കാക്കുക 1/4 1/4 എന്ന് പറയുമ്പം 2.5 2.5 കൂടാണ്ട് ഇവിടെ തയ്യൽ തുമ്പ് അരയിഞ്ച് ഇതിൽ കണക്കാക്കുക 3 അതേപോലെ ഇവിടെ ഒരു അരയിഞ്ച് കണക്കാക്കുക അപ്പം തുണി വെട്ടുന്ന സമയത്ത് 3.5 വീതിയും അതേപോലെ 26.5 നീളത്തിലുമാണ് നമ്മൾ ബാൻഡ് കട്ട് ചെയ്യേണ്ടത് ഇനി നമ്മൾ ഫ്ലൈ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് ഫ്ലൈയും ലെഫ്റ്റ് ഫ്ലൈയും വേറെ വേറെ രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലുള്ള ഫ്ലൈ ഫോൾഡിലാണ് എടുത്തിരിക്കുന്നത് ഫോൾഡിലുള്ള ഫ്ലൈക്ക് 1.5 വീതിയും അതേപോലെ നമ്മളിപ്പം തയ്യൽ തുണി അടക്കം നോക്കുകയാണെങ്കിൽ 5 ഇഞ്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിതൊരു 5.5 ഇഞ്ച് നീളവും 1.5 ഇഞ്ച് വീതിയിലുമാണ് ഇതെടുക്കേണ്ടത് അതേ നീളം തന്നെയാണ് ഇതിനും ഉള്ളത് 5 ഇഞ്ച് നീളവും 1.5 ഇഞ്ച് വീതിയായിരിക്കും ഇതിനുണ്ടാവുക അപ്പോൾ ഇതും കൂടി നമ്മൾ കണക്കാക്കണം 1.5 ഇഞ്ച് വീതി എന്ന് പറയുമ്പോൾ 1.5 പിന്നെ തയ്യൽ തുമ്പും 2 ഇഞ്ച് വീതി നമ്മൾ ഇതിന് എടുക്കണം 1.5 ഇഞ്ച് വീതി ഇതിനും എടുക്കണം ഓക്കെ അപ്പം ഈ രണ്ട് സാധനവും കൂടാണ്ട് അകത്ത് പോക്കറ്റ് ചെയ്യുന്ന സമയത്ത് വേറെ തന്നെ മെറ്റീരിയൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പം ഈ പോക്കറ്റിൻ്റെ വലിപ്പവും പോക്കറ്റിൻ്റെ നീളം അറിഞ്ഞിരിക്കണം തയ്യൽ തുമ്പോടുകൂടി എടുക്കുകയാണെങ്കിൽ 7.5 നീളവും അതേപോലെ 3.5 വീതിയാണുള്ളത് അപ്പം ഇതിൻ്റെ അകത്ത് വെക്കുന്നതിനായിട്ട് ഇതുപോലെയുള്ള ഓരോ പീസാണ് ഉപയോഗിക്കുന്നത് അത് നമ്മൾ പാൻറ്റിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് എടുക്കുന്നത് പോക്കറ്റിന് വേണ്ടിയിട്ട് തുണി ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും കുറച്ച് കട്ടി കുറഞ്ഞ തുണിയാണ് എടുക്കാറ് അപ്പോൾ ഇതുപോലത്തെ ഒരു പീസും ഇനി ഈ രണ്ട് പീസും ഒക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പം ഇതിൻ്റെയൊക്കെ പാറ്റേൺ ചെയ്യാം അപ്പോൾ നമ്മൾ നേരത്തെ അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും പാറ്റേൺ ചെയ്യുന്ന കണ്ടിരുന്നു ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കൂടാതെ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അത് ഞാൻ പാറ്റേൺ ചെയ്യുന്ന കാണിക്കുന്നില്ല പെട്ടെന്ന് തീരട്ടെ എന്ന് വെച്ച് പറഞ്ഞു തരാം അതായത് നമ്മൾ മുകളിൽ ബാൻഡ് ഫിനിഷ് ചെയ്യണം അല്ലേ അപ്പോൾ ബാൻഡിൻ്റെ ബാൻഡ് 26 ഇഞ്ച് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് 26 പിന്നെ തയ്യൽ തുമ്പും ഒക്കെ കണക്കാക്കിയിട്ട് 3.5 ഇഞ്ച് വീതിയും 26 ഇഞ്ച് നീളത്തിലും നമ്മൾ ബാൻഡിന് അലവൻസോട് തയ്യൽ തുമ്പോട് കൂടിയിട്ടുള്ള ബാൻഡ് കട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ പോക്കറ്റിൻ്റെ അകത്തുള്ള ലൈനിങ്ങിൻ്റെ തുണി കണ്ടില്ലേ ആ പോക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാറ്റേൺ ചെയ്തിരിക്കുന്നത് ഈ പാറ്റേൺ നമ്മൾ ചെയ്യുന്നത് സൈഡിൻ്റെ ഇതേ സൈഡിൻ്റെ വെച്ചിട്ട് തന്നെയാണ് ഇതേ സൈഡ് തന്നെയാണ് വരുന്നത് നമുക്ക് പോക്കറ്റിൻ്റെ നീളവും വീതിയും നേരത്തെ കിട്ടിയിട്ടുണ്ട് ആ വീതിയും ആ നീളവും കണക്കാക്കി ഇവിടെ ചെറിയൊരു ഷേപ്പ് കൊടുത്തിട്ടാണ് പോക്കറ്റ് കട്ട് ചെയ്തത് ഇങ്ങനത്തെ രണ്ട് പീസ് ലൈനിങ്ങിൻ്റെ തുണി നമ്മൾ കട്ട് ചെയ്യും പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് ഫ്ലൈ ആണ് റൈറ്റ് ഫ്ലൈയും ലെഫ്റ്റ് ഫ്ലൈയും ഫിനിഷ് ചെയ്യാനുള്ളത് അത് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ 5 ഇഞ്ചാണ് ഇതിൻ്റെ നീളം നേരത്തെ പറഞ്ഞിരുന്നു 5 ഇഞ്ച് നീളത്തിൽ വരുന്ന ഫ്ലൈൻ്റെ പീസ് നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണത് കട്ട് ചെയ്തെടുത്തത് ഓക്കെ നമ്മളിവിടെയാണ് വെക്കുക കേട്ടോ അപ്പം അലവൻസോട് കൂടിയിട്ടുള്ളതാണ് ഇപ്പോൾ ഈ എൻ്റെ കയ്യിലുള്ള ഫ്ലൈ അലവൻസും കൂടി വരുമ്പോൾ ഇത് കറക്റ്റാവും 5 ഇഞ്ച് നീളവും അതേപോലെ 2 ഇഞ്ച് വീതിയിലുമാണ് ഈ ഷേപ്പ് ഇവിടെ നിന്നാണ് നമ്മളത് ഇതേ ഷേപ്പ് തന്നെയാണ് വരുന്നത് കേട്ടോ ഇതേ രീതിയിലുള്ള ഒരു ഷേപ്പ് തന്നെയാണ് നമ്മൾ എടുക്കുന്നത് ഇവിടെ നിന്ന് എടുക്കുന്നത് ഓക്കെ പിന്നെ നമുക്ക് ഇത് ലെഫ്റ്റ് ആണെങ്കിൽ റൈറ്റ് ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ച് വീതിയും 1.25 ഇഞ്ച് അടിയിലേക്ക് കുറച്ച് വീതി കുറച്ചു അത് ചതുരാണേലും കുഴപ്പമൊന്നുമില്ല ഫോൾഡോട് കൂടിയ ഒരു പാറ്റേണും കൂടി ഉണ്ട് ഇനി നമുക്ക് ഈ പീസുകളൊക്കെ തുണിയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം കൂടാണ്ട് ഇവിടെ പറയാത്തൊരു സാധനം കൂടിയുണ്ട് നമ്മളുടെ ലൂപ്പ് ഈ ലൂപ്പ് ചെയ്യുന്നതിനുള്ള പീസ് അത് ലാസ്റ്റ് ബാലൻസ് മെറ്റീരിയലിൽ നിന്ന് ലൂപ്പിൻ്റെ വീതി അനുസരിച്ചിട്ട് നമുക്ക് ചെയ്താൽ മതി 1 ഇഞ്ചിൻ്റെ തുണി എടുത്താൽ മതിയോ ഇത് 4 ഇഞ്ചുണ്ടാവും 3/8 ഇല്ല 4 ഇഞ്ചും കുറച്ചുമാണുള്ളത് കേട്ടോ
അപ്പോൾ നമ്മൾ ഒരു ഇഞ്ച് വീതിയിലുള്ള ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല, രണ്ട് സൈഡും മടക്കി ചെയ്യുന്ന രീതിയിൽ കാലിഞ്ച് കിട്ടാൻ വേണ്ടി ഒരു ഇഞ്ചിൻ്റെ ഒരു പീസ് തുണി എടുത്താലും മതി. അപ്പോൾ തൽക്കാലം ലൂപ്പ് അവിടെ ഇരിക്കട്ടെ, ബാക്കിയുള്ള പീസൊക്കെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി പാറ്റേൺ തുണിയിൽ എങ്ങനെ വെക്കാമെന്ന് നോക്കാം. നമുക്ക് ഫ്രണ്ടും ബാക്കൊക്കെ രണ്ട് രണ്ട് പീസാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ തുണി രണ്ടായിട്ട് മടക്കിയിട്ടാണ് എടുക്കുന്നത്. അതിനു മുമ്പായിട്ട് തുണീൻ്റെ നല്ല വശം അകത്ത് ഫേസ് ടു ഫേസ് നല്ലതും നല്ലതും ചേർത്ത് വരുന്ന രീതിയിലാണ് നമ്മളെപ്പോഴും തുണി മടക്കി വെക്കേണ്ടത്. എന്നാൽ നമ്മൾ അടയാളപ്പെടുത്തുന്നതൊക്കെ മോശം വശത്താണ് വരിക, നല്ല വശത്തേക്ക് വരില്ല. പിന്നെ ഇവിടെ ഇപ്പം തുണി ആവശ്യത്തിൽ കൂടുതൽ വലുതാണ്, ചെറിയൊരു ട്രൗസർ മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പോൾ നമുക്കിതിൽ ഒരു ബാൻഡ് കട്ട് ചെയ്തെടുക്കാനുണ്ട്. ബാൻഡ് നീളത്തിലാണ് വരിക കേട്ടോ. തുണീൻ്റെ നീളം എന്ന് പറയുന്നത് കരയോട് ചേർന്ന് വരുന്ന ഭാഗത്തിനെയാണ് നീളം എന്ന് പറയുന്നത്. അപ്പം നീളത്തിൽ നിന്ന് നമുക്കൊരു ബാൻഡ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്കി ഭാഗങ്ങളൊക്കെ തുണിയിൽ കട്ട് ചെയ്തെടുക്കാം.